നമസ്കാരം. കഴിഞ്ഞ കുറച്ചു നാളുകളായി നാം ഒരു മഹാമാരിയോട് പോരാടുകയാണ്. എന്നാൽ അതിനേക്കാൾ വലിയൊരു പോരാട്ടമാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കോവിഡ് വ്യാപനം മൂലം ലോക്ക്ഡൌൺ നമ്മുടെ സംസ്ഥാനത്ത് പലപ്പോഴായി പ്രഖ്യാപിച്ചിരുന്നു. മാസങ്ങളോളം, ആഴ്ചകളോളം, വാരാന്ത്യ ലോക്ക്ഡൌൺ, ഇങ്ങനെ പല രീതിയിലുള്ള ലോക്ക്ഡൌണുകൾ പ്രഖ്യാപിച്ചു. പോലീസുകാരാണ് പലപ്പോഴും ഈ നിയന്ത്രണങ്ങളെല്ലാം കർശനമായി നടപ്പിലാക്കാൻ ശ്രമിച്ചത്. എന്നാൽ പോലീസുകാർക്കെതിരെ നിരവധി പരാതികളും ഇക്കാലയളവിൽ വളരെയധികമായി വർദ്ധിച്ചിട്ടുണ്ട്. നിരവധി പേരാണ് പോലീസുകാർക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചു എന്ന പേരിൽ വൻ തുകകളാണ് പലപ്പോഴും പോലീസുകാർ ഈടാക്കിയത്. ഇതിനെതിരെയും നിരവധി പരാതികൾ നാം കണ്ടതാണ്. പലപ്പോഴായി വാർത്താമാധ്യമങ്ങളിൽ ഇത് വളരെയധികം ശ്രദ്ധയും നേടിയിരുന്നു. അതിൽ ഏറ്റവും ഒടുവിലത്തേതായിരുന്നു തിരുവനന്തപുരം ബാലരാമപുരത്തുണ്ടായ ഒരു സംഭവം. അത് ഇപ്പോഴങ്ങുമല്ല നടന്നത്, ഒരു 2-3 മാസത്തേക്ക് മുൻപ് നടന്ന ഒരു സംഭവമാണ്. അതിനൊരു വീഡിയോ ഈ ഇടക്കാലത്താണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു തുടങ്ങിയത്. കുഞ്ഞിനെയും കൊണ്ട് കലാകാരനും കലാകാരിയുമായ ഒരു അച്ഛനും അമ്മയും കാറിൽ വരികയായിരുന്നു. ബാലരാമപുരത്ത് വെച്ച് പോലീസുകാർ ഇവർക്ക് കൈ കാണിച്ചു, കാറിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. ഒടുവിൽ പെറ്റിയടക്കേണ്ട അവസ്ഥ വന്നു. എന്നാൽ ഇവരുടെ കയ്യിൽ പണമില്ലായിരുന്നു. കോവിഡ് പ്രതിസന്ധി മൂലം കലാകാരന്മാർക്കൊന്നും ഒരു തരത്തിലുള്ള ജോലിയോ ഒന്നും തന്നെ കിട്ടാത്ത അവസ്ഥയിലുമായിരുന്നു. ഇക്കാര്യം ഇവരോട് പറഞ്ഞെങ്കിലും ഇവർ അത് വകവച്ചില്ല, പിഴ അടയ്ക്കണമെന്ന് തന്നെ പറഞ്ഞു. ഒടുവിൽ 3 വയസ്സുകാരിയായ കുഞ്ഞ് കാറിലുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ കാറിനകത്ത് പൂട്ടി താക്കോല് പോലീസ് അഴിച്ചെടുത്തു. ഇതോടെ കുഞ്ഞ് നിലവിളിച്ച് കരയാൻ തുടങ്ങി. ഒടുവിൽ മാതാപിതാക്കൾ താക്കോല് തിരികെ തരണം, കുഞ്ഞിനെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് പോലും പോലീസുകാർ എടുത്തുന്നില്ല. പോലീസുകാർ എന്നിട്ട് പോലും താക്കോൽ തിരികെ നൽകിയില്ല എന്നാണ് നാം വാർത്താമാധ്യമങ്ങളിൽ കണ്ടത്. ഇത് സംബന്ധിച്ചുള്ള പല റിപ്പോർട്ടുകളും നാം കണ്ടത് തന്നെയാണ്. ഇത്തരത്തിൽ വളരെ ധാർഷ്ട്യപരമായ ഒരു പ്രവൃത്തിയാണ് അവിടെ പോലീസുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പോലീസുകാർ പലപ്പോഴും സാധാരണക്കാർക്ക് മേൽ പ്രയോഗിക്കുന്ന വാക്കുകൾ പോലും മനുഷ്യത്വ രഹിതമാണെന്ന് തന്നെ പറയാം. എട, എടി എന്നൊക്കെയാണ് സാധാരണക്കാരായ ആളുകളെ വിളിക്കുന്നത്. ഇത് സംബന്ധിച്ചും പല പരാതികളും നാം കണ്ടത് തന്നെയാണ്. എന്നാൽ പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഗുരുതര വീഴ്ചകൾക്കെതിരെ സാധാരണക്കാർ ഇതാ പ്രതികരിക്കുകയാണ്. തത്വമയി ന്യൂസിലൂടെ ആ പ്രതികരണങ്ങൾ നമുക്കൊന്ന് കാണാം. നമുക്ക് അതിനൊരു മറുവശം, അതിന്റെ വേറെ മറുവശം കൂടെ നമ്മൾ ചിന്തിക്കണം. പോലീസ് എന്ന് പറയുമ്പോഴത്തേക്ക് പല വിധത്തിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. എല്ലാ പേരും ഒരേ രീതിയിൽ തന്നെ പോയി കഴിഞ്ഞാൽ സേന നന്നായിട്ട് പോകാൻ പറ്റും. അപ്പം ഒരു ഇപ്പം 1000 പേരുണ്ടെങ്കിൽ 900 പേര് നല്ല രീതിയിലായിരിക്കും പോകുന്നത്. ബാക്കിയൊരു 100 പേരായിരിക്കും പല വിധങ്ങളിൽ പോകുന്നത്. ബാക്കിയുള്ള ഈ സേനയെ സംബന്ധിച്ച് ബാക്കിയുള്ളവർക്കും കൂടെ ഇത് ദോഷം തന്നെയാണ്. അപ്പൊ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എവരിൽ നിന്നൊരു ഇതുണ്ടാവണം, അതായത് ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അതിനുള്ള ക്ലാസ്സുകൾ കമ്മീഷനോ അല്ലെങ്കിൽ IGയോ ആരെങ്കിലും ഒരു ക്ലാസ് നിയോഗിച്ച് അതെവരിൽ നിന്നൊരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ അവരെ ഇടപെടുമ്പോൾ ആ രീതിയിലായിരിക്കും സംഭാഷണം. ഇത് മുൻകാലങ്ങളിൽ ഇതിങ്ങനെ പ്രവർത്തന ഇത് ആയതുകൊണ്ട് മാത്രമാണ് അവർ ആ രീതിയിൽ തുടങ്ങി. അല്ലാത്ത അവർക്ക് പെട്ടെന്നുള്ള ദേഷ്യത്തിലും ചിലവർ പറയാറ് ചിലപ്പോൾ അടിക്കാറുമുണ്ട് ചിലവരൊക്കെ. അത് പുറത്തു വരാത്ത പല പല കാര്യങ്ങളും ഉണ്ട്. തെറ്റാണ് അതപ്പം അത് അതിൻ്റെതായിട്ടുള്ള, അതാണ് ഞാൻ പറഞ്ഞത്. അതിനൊരു ക്ലാസ്, അതായത് ഒരു 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 സ്റ്റേഷൻ അതിർത്തിയിൽ ഒരു ഒരു CA അല്ലെങ്കിൽ SIO അവർ അതിൻ്റെതായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് ഒരു ക്ലാസ് എടുത്തു കഴിയുമ്പോഴത്തേക്ക് അവർ അതിൻ്റെ രീതിയിലോട്ട് മുന്നോട്ട് പോകും. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വലിയ വിഷയങ്ങളൊന്നും ഉണ്ടാവാതിരിക്കും. അത് അങ്ങനെ എടി എന്നൊക്കെ വിളിക്കുന്നതൊക്കെ വളരെ തെറ്റാണ്. ഞങ്ങൾ വിളിക്കാൻ പറ്റത്തില്ലെന്ന് പറയും. ഞങ്ങൾ വഴിയോര കച്ചവടക്കാരാണെങ്കിലും സാറ് സംസാരിക്കുമ്പോൾ ഞങ്ങളോട് ബഹുമാനത്തോട് സംസാരിക്കണം. സാറിന് തിരിച്ച് ഞങ്ങൾ ബഹുമാനം തരുമെന്ന്. പക്ഷെ നമ്മളവിടെ എല്ലാം നമ്മൾ പാവപ്പെട്ടവരാണെങ്കിലും നല്ല ബഹുമാനിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ തിരിച്ച് ബഹുമാനിക്കാറുണ്ട്. ബഹുമാനമില്ലാത്തവരെ ചിലപ്പോൾ ഉദ്യോഗസ്ഥരെ ആയതുകൊണ്ട് കൈ നീട്ടാൻ പറ്റത്തില്ല, അല്ലാത്തവരെ ചവിട്ടിലടിയും കൊടുക്കും. ശരിക്കും നമ്മൾ പോലീസുകാർ ഇന്നത്തെ സാഹചര്യത്തിൽ പോലീസുകാർ നല്ല കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അത് ഒരാൾ അങ്ങനെ ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും തെറ്റില്ല, എല്ലാവർക്കും അത് തെറ്റല്ല വരിക. ഇവരൊക്കെയും പറയുന്നത് പോലെ എല്ലാ പോലീസുകാരും തീർത്തും മനുഷ്യത്വരഹിതരാണെന്ന് പറയാൻ കഴിയില്ല. നല്ല ആളുകളുമുണ്ട്, നല്ല പോലീസുകാരുമുണ്ട്, തന്റെ ജോലി അറിഞ്ഞ് പ്രവർത്തിക്കുന്നവരുമുണ്ട്. അങ്ങനെയുള്ളവർക്ക് അപമാനം തന്നെയാണ് ഇത്തരത്തിൽ പെരുമാറുന്നവർ. തെറ്റുകൾ ജനത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കാം. അത് മര്യാദയായ രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കുകയാണ് വേണ്ടത്. അല്ലാതെ സാധാരണക്കാർക്ക് മേൽ ധാർഷ്ട്യം പ്രയോഗിക്കുകയല്ല വേണ്ടത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.